changing. I don't know if I'll ever go back. All the ways that you make me fill me up on the things I lack. I don't ever want to lose you now. Hello guys, welcome back to my channel Electronics Zone. Now I'm going to show you automatic hand sanitizer. അപ്പൊ നമുക്ക് വീഡിയോയിലൊക്കെ നേരെ എടുക്കാലോ. അതായത് ഇപ്പൊ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ അവിടെ ഇരിക്കട്ടെ. ഞാൻ മുമ്പ് ഒരു ഡ്രില്ലിംഗ് മെഷീന്റെ ഒരു വീഡിയോ ഓൺ ദ വേ എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഉടനെ വരുന്നതാണ്. അത് തന്നെ അതിന് ഒരു അഡാപ്റ്റർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന് ഇതിന്റെ റേറ്റ് എന്ന് വെച്ചാൽ 150 എത്രയാണ്. ഇത് ഔട്ട് 12 വാൾട്ടായിട്ടാണ് വിടുന്നത്. 240 വാൾട്ടിന് ഇത് ഒരു ഫീമെയിൽ പോർട്ടും കൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ ഡി സിയിൽ കൊടുക്കാനാണ് ഈ അഡാപ്റ്റർ വാങ്ങിച്ചത്. അഡാപ്റ്റർ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതിനകത്ത് മുഴുവനും സെല്ലാണ്, ദാരിദ്ര്യമാണ്. എന്നാലും കാണിച്ചു തരാം എത്ര സെല്ലൊക്കെ ഉള്ളു. അത്യാവശ്യം സെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ചാർജൊക്കെ പോയി, ചാർജ് കയറ്റണം. അപ്പൊ നമുക്ക് നേരെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സാനിറ്റൈസർ ഞാൻ ഒരു എൻ്റെ സ്കൂളിലേക്ക് ഇൻസ്പയർ അവാർഡിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പം അതിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് നേരെ കണ്ടാലും വായിച്ചപ്പോൾ ഞാൻ ഇൻട്രോയിൽ കാണിച്ചിരുന്നത് പോലത്തെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസറാണ്. കൈ വയ്ക്കുമ്പോൾ സാനിറ്റൈസർ പറയും. ഇതാണ് നമ്മുടെ സാനിറ്റൈസർ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാനുള്ളതെന്നും പറഞ്ഞു തരാം. ഇത് മുഴുവനും കാർഡ്ബോർഡും കളർ പേപ്പറും വെച്ചിട്ടുണ്ടാകും, മാക്കിങ് ചെയ്താണ്. വേറൊരു കാര്യം, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ 100 കളർ പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 100 എത്ര വിലയായി. പല കളറാണ് ഇതിൻ്റെ മൊത്തം. ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് മാക്കിങ് ചെയ്യാൻ. ഇതിൻ്റെ മൊത്തം വില എന്ന് പറഞ്ഞാൽ 1,150 വരെയാണ് ഈ സാധനത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള റേറ്റിംഗ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് എന്തൊക്കെയാണ് ഉണ്ടെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു PVC പൈപ്പ് വേണം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെള്ളം എടുക്കാം. ഇത് തുറന്ന് കാണിച്ചു. പിന്നെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് വേണം. PVC പൈപ്പിൻ്റെ മുകളിൽ വെച്ച് അടയ്ക്കാനാണ്. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കാർഡ്ബോർഡ്, നിങ്ങൾക്ക് എത്ര വലുതാണോ അത്രയ്ക്ക് നമ്മൾ ബോഡി കാർഡ്ബോർഡാണ് ഫുള്ള്. ഇത് നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പ് വേണോ അങ്ങനത്തെ ഷേപ്പ് നിങ്ങൾക്ക് ബോഡി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതാണ് സെൻസറിൻ്റെ ഫോണുകൾ. അപ്പം ഞാൻ ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസറും പിന്നെ TAP 32C ജെൻപർപ്പസ് ട്രാൻസിസ്റ്ററും ഒരു 1K ohm റെസിസ്റ്ററും വേണം. പിന്നെ ഒരു DC പമ്പ്. ഇതിൻ്റെ എല്ലാം ഒരു കിറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടെന്ന് വെച്ചാൽ ഇതിനായി ഇൻസുലേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് വെറുതെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി. ഇത് നമ്മൾ ഇതിനകത്ത് വച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഒരു ചെറിയ കണ്ടെയ്നറാണ്. കാണിച്ചു തരാം. ഇതിനകത്ത് ഇപ്പം ഇങ്ങനെ കാണാൻ ഇത് മുഴുവനും എടുക്കണം. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തിനെ കാർഡ്ബോർഡ് വെച്ചിരിക്കുകയെന്ന് വെച്ചാൽ ഇത് ചരിഞ്ഞു പോകാതിരിക്കാനാണ്. പിന്നെ നിങ്ങൾക്ക് സ്വിച്ച് വയ്ക്കാൻ അറിയാമല്ലോ. പിന്നെ ഒരു സ്വിച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോട്ടോ ഇട്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കാം. ഇതിനകത്തൊരു ഇത് വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ കാണിച്ചു തരും. പിന്നെ ആട്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. സെല്ല് ഇലയൻപാട് കണക്ടറാണ്. ഇതിനകത്ത് 5 വോൾട്ടിൻ്റെ പ്രോക്സിമിറ്റി സെൻസറാണ് ഉള്ളത്. 5 വോൾട്ടിൻ്റെ പ്രോക്സിമിറ്റി സെൻസറും എല്ലാം 5 വോൾട്ടിൻ്റെയാണ്. ഒരു ടെമ്പർപ്പ് ട്രാൻസിസ്റ്റർ, ഒരു DC പമ്പ്, പിന്നെ ഒരു ഓസ് ഇതെല്ലാം കിറ്റിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കിറ്റിലുണ്ട്. പിന്നെ ആയിട്ട് വന്നിരിക്കുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് വല്ല ഫാൾട്ടെങ്ങാനും ഉണ്ടെങ്കിൽ എപ്പോഴും ഇത് കാർഡ്ബോർഡ് വെക്കുന്നതിനെ കാട്ടി ബാക്കിലുള്ള കാർഡ്ബോർഡിൽ ഞാൻ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇതങ്ങ് ഒട്ടിയിരിക്കും. ഇതിന് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ തുറന്നാൽ മതി. അപ്പോഴത്തേക്ക് പിന്നെയായിട്ട് വന്നിരിക്കുകയെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ സെൻസർ, പ്രോക്സിമിറ്റി സെൻസറാണ്. പിന്നെ അവിടുത്തെ ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ ഓസിലോട്ട് നമ്മൾ ഇവിടെ വെച്ച് അതിൻ്റെ അകത്തൊരു പെണ്ണിൻ്റെ റീഫില്ലറിൽ ഒരു സാധനം ഊരി എടുത്ത് നമ്മളിവിടെ വച്ചിട്ടുണ്ട്. അപ്പം ഓസിൽ നിന്ന് നല്ല ക്വാണ്ടിറ്റി വരുന്നതുകൊണ്ട് അകത്തൊരു നെട്ടിട്ട് നമ്മൾ ഓസിൻ്റെ
അകത്ത് നമ്മളൊരു മോളിട്ട് അതിനകത്ത് നെറ്റിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ സാനിറ്റൈസർ വരത്തുള്ളൂ. പിന്നെ എങ്ങനെയെന്ന് വെച്ചാൽ ഇവിടെ കാർഡ്ബോർഡ് ആയതുകൊണ്ട് സാനിറ്റൈസർ അല്ലെങ്കിൽ വെള്ളമൊക്കെ വീഴുമ്പോഴത്തേക്കും നമ്മുടെ കാർഡ്ബോർഡ് കൊഴന്ന് പോകും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ട്രിക്ക് ചെയ്തു, അടിയിലത്തെ കാർഡ്ബോർഡ് നമ്മൾ മുഴുവനും അടിയിലത്തെ കാർഡ്ബോർഡ് മുഴുവനും നമ്മൾ പ്ലാസ്റ്റിക് ടേപ്പ് വെച്ച് നമ്മൾ ചുറ്റിയിട്ടുണ്ട്. അപ്പം വെള്ളം വീണാലും ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഒലിച്ച് വയ്ക്കോളും. അപ്പോൾ സാനിറ്റൈസർ ആയാലും അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ മാത്രം ഒട്ടിക്കുന്നതിനെ കാട്ടി ഞാൻ അത് തന്നെ ഒരു പിരിച്ചങ്ങാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രിൻറ്റ് ചെയ്തതാണ്, ഇവിടെ അക്ഷയ സെൻറ്ററിലൊക്കെ പോയാൽ പ്രിൻറ് ചെയ്ത് തരും. ഓട്ടോമാറ്റിക് സാനിറ്റൈസർ എന്ന് ഞാൻ പ്രിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്, കാണാം. പിന്നെ ഇവിടെ തുപ്പല്ലേ തോറ്റു പോകും, ബ്രാക്ക് ഇത് ചെയിൻ, പിന്നെ അങ്ങനെ ഒരു പടവും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സാനിറ്റൈസറിൻ്റെ മുഴുവൻ വിഷയം കണ്ടു തരാം. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ 34 സബ്സ്ക്രൈബാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ 50 ആക്കാൻ നോക്കണം, 50 100 ആക്കണം, 100 110 ആകണം, 110 200 ആകണം, അങ്ങനെ കൂടി പോകണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാണെങ്കിലും ഒരു സബ്സ്ക്രൈബെങ്കിലും ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ. ഇപ്പം 1150 രൂപയാകും, പക്ഷെ എന്നാലും നല്ലൊരു സാധനമാണ്. അപ്പോൾ ഞാൻ മറന്നുപോയി, ടെസ്റ്റ് അടിച്ച് കാണിച്ചു തരാൻ മറന്നുപോയി. തമിഴിൽ ഞാൻ കാണിച്ചതുപോലെ ഞാൻ ഒന്നും ടെസ്റ്റ് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു HYW സെല്ലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ കണക്ടറിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. കണക്ട് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ വച്ചിരിക്കുന്ന സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ലൈറ്റ് കിട്ടും, പച്ച ലൈറ്റ് കെട്ടിയതാണ്. കൈ അടിക്കുമ്പോൾ ഒന്ന് ബ്ലിങ്ക് ആവും. ഇതിപ്പോൾ കൈ അടിച്ചുകൊണ്ടാണ്, ഇവിടെ കൈ അടിക്കുമ്പോഴാണ് ഈ സാനിറ്റൈസർ വേറെ ലൈറ്റ് കൂടെ കത്തണം. അപ്പോൾ നിങ്ങൾക്ക് അടയാളം കാണാം. ഇപ്പോൾ നമ്മുടെ വിഷയം ഇതാണ്, നമ്മുടെ വിഷയം. ഇതിനകത്ത് അകത്തുള്ളത് നിങ്ങൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോക്സിമിറ്റി സെൻസർ, ഉള്ളിലോട്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ജെൽ പർപ്പസ് ട്രാൻസിസ്റ്റർ, ഒരു കറുപ്പ് സാധനം ഇരിക്കുന്നത്. അവിടെ ഒരു സെൻസർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൂം ചെയ്ത് കാണിച്ചു തരാം. അതാണ്, ഇതാണ് സെൻസർ. പിന്നെ നമുക്ക് ഇത്ര സെല്ലേ ഉള്ളൂ. ഇതെല്ലാം ചാർജ്, ഇതിനകത്ത് ചാർജ് ഇല്ലാതെന്ന് വെച്ചാൽ ഇവിടെ പോയി ഇതിന് ചാർജില്ല. പിന്നെ പവർ സെല്ലിൻ്റെ 2 എണ്ണത്തിനും ചാർജില്ല. പിന്നെ ഒരു HW, ബാക്കിയെല്ലാം ഫുൾ ചാർജാണ്. ഈ വേറൊരു പുതിയ സെല്ല് ഇറങ്ങിയിട്ടുണ്ട്, HYW. ഇത് ഇത്തിരി ലോങ് കപ്പാസിറ്റി ഉള്ളതാണ്. ഇതിന് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ കാണാന്ന് വെച്ചാൽ ഒരു GP, ഇതിന് നല്ല കപ്പാസിറ്റി ഉണ്ട്. എവിടെ വരെയൊക്കെ സാധാരണ സെല്ല് പോലെയൊക്കെ തന്നെ. ടെസ്റ്റ് അടിക്കാം. സ്വിച്ച് ഓൺ ചെയ്തു, കൈ വയ്ക്കാം, സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കിയ കാൽ സെറ്റായിട്ട് നമ്മൾ സാനിറ്റൈസർ വരുന്നുണ്ട്. കൈ വയ്ക്കുമ്പോൾ മാത്രമാണ് സാനിറ്റൈസർ വരുന്നത്. കാണിച്ചു തരാം. ഇപ്പോൾ സാനിറ്റൈസർ വരുന്നുണ്ട്, എടുക്കുമ്പം നിന്നു. ഒന്നും കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ സാനിറ്റൈസർ വരുന്നുണ്ട്, ഇപ്പോൾ കാണാം. കൈയെടുത്തു, ഇപ്പോൾ വരുന്നില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് അത് ലൈക്ക് ചെയ്യുക. പിന്നെ സബ് ചെയ്യാത്തവർ ഉടനെ തന്നെ സബ് ചെയ്യുക. പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും സർക്യൂട്ട് ഡയഗ്രാമും ഞാൻ ലാസ്റ്റ് ഇട്ട് തരാം. സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ ഇപ്പോൾ കണ്ടുവന്നു. പിന്നെ ഏട്ടെന്ന് വെച്ചാൽ അതിനകത്തുള്ളത് പ്രോക്സിമിറ്റി സെൻസർ, ജെൽ പർപ്പസ് ട്രാൻസിസ്റ്റർ, DC പമ്പ്, 1K ഹോം റെസിസ്റ്റർ ഒക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ നിന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലും കയറി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.